സോളാർ കേസിൽ പിണറായി വിജയനെ വെട്ടിലാക്കാൻ ശ്രമിച്ച് ഇപ്പോൾ സ്വയം വെട്ടിലായ അവസ്ഥയിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്. ഉമ്മൻചാണ്ടിയെ കുരുക്കാൻ ഗൂഢാലോചന നടത്തിയവർക്കെതിരെ അന്വേഷണം വേണമെന്ന ആവശ്യത്തിലാണ് പാർട്ടിയിൽ ഭിന്നാഭിപ്രായമുള്ളത്. കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാലും കേരള പോലീസ് അന്വേഷിച്ചാലും കുരുക്കിലാവാൻ പോകുന്നത് കോൺഗ്രസ് നേതാക്കൾ ആണെന്ന് നല്ല ബോധ്യം നേതാക്കൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുൻ ആഭ്യന്തര മന്ത്രിയായ രമേശ് ചെന്നിത്തലയെയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ഉൾപ്പെടെയുള്ളവർ അന്വേഷണത്തെ ഭയക്കുന്നതെന്നാണ് കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം കരുതുന്നതും. ഇക്കാര്യത്തിൽ യു ഡി എഫ് അണികൾക്കിടയിലും ശക്തമായ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. ഉമ്മൻചാണ്ടിയെ കുടുക്കിയതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരായാലും ആ ഗൂഢാലോചന പുറത്തു വരണമെന്നതാണ് അണികളുടെയും ആവശ്യം. യു ഡി എഫ് ഘടക കക്ഷികൾക്കിടയിലും ഇതേ അഭിപ്രായം ശക്തമായതോടെയാണ് അന്വേഷണം വേണമെന്ന ആവശ്യം പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. പാർട്ടിയിലെ എതിരാളികളെ ഒതുക്കാനുള്ള അവസരമായാണ് സോളാർ ഗൂഢാലോചന കേസിനെ വി ഡി സതീശൻ നോക്കിക്കാണുന്നത്. സർക്കാർ ഈ കേസിൽ കക്ഷിയല്ലാത്തതിനാൽ പുനരന്വേഷണം അടക്കമുള്ളവർക്ക് സർക്കാരിന് നേരിട്ട് തീരുമാനമെടുക്കാൻ തടസ്സമുണ്ട്. എന്നാൽ പ്രതിപക്ഷ നേതാവ് കത്ത് നൽകിയാൽ അത് മുൻനിർത്തി സി ബി ഐയോട് ആവശ്യപ്പെടാൻ സർക്കാരിന് കഴിയുന്നതുമാണ്. പരാതിക്ക് പിന്നിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്ന സി ബി ഐ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ആരോപണ വിധേയർക്ക് മാനനഷ്ടത്തിന് കേസ് നൽകാൻ തടസ്സമില്ലെങ്കിലും ഈ കേസിൽ ഉമ്മൻചാണ്ടി ജീവിച്ചിരിപ്പില്ലാത്ത സാഹചര്യത്തിൽ രാഷ്ട്രീയപരമായി പരാതി നൽകേണ്ടത് കോൺഗ്രസ് നേതാക്കളുടെയും ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിന്റെയും ബാധ്യതയാണ്. ആ കടമ സതീശനെങ്കിലും നിറവേറ്റുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. എ ഗ്രൂപ്പ് നേതാക്കൾ മാത്രമല്ല ഐ ഗ്രൂപ്പ് നേതാക്കളും ഗൂഢാലോചന കേസ് അന്വേഷണത്തിനെ ഭയക്കുന്നുണ്ട്. അതും ഇപ്പോൾ വളരെയധികം വ്യക്തമാകുന്നു. ഗൂഢാലോചന സി ബി ഐ അന്വേഷിക്കാൻ തുടങ്ങിയാൽ ഇതെല്ലാം പുറത്തു വരുമെന്ന ഭയമാണ് ഗ്രൂപ്പ് ഭേദമന്യേ അന്വേഷണത്തെ എതിർക്കാൻ കോൺഗ്രസ് നേതാക്കളെ പ്രേരിപ്പിക്കുന്നതും. ഉമ്മൻചാണ്ടിക്ക് പുറമെ ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റ് അബ്ദുള്ള കുട്ടി, കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ, ഹൈബി ഇടൻ എം പി അടൂർ പ്രകാശ്, എ പി അനിൽകുമാർ എന്നീ നേതാക്കളും സോളാർ യുവതി നൽകിയ പീഡന കേസിലെ പ്രതികളാണ്. ഇതിൽ ഇവരെ എല്ലാവരെയും കുറ്റവിമുക്തരാക്കുന്ന റിപ്പോർട്ടാണ് സി ബി ഐ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയെ കുറ്റവിമുക്തരാക്കിയ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചതുപോലെ മറ്റുള്ളവരുടെ റിപ്പോർട്ട് കൂടി കോടതി അംഗീകരിക്കുന്നതോടെ കേരളത്തെ പിടിച്ചുകുലുക്കിയ പീഡന കേസ് തന്നെയാണ് ഇല്ലാതാകാൻ പോകുന്നത്. അന്വേഷണം നടന്നാലും ഇല്ലെങ്കിലും ഇക്കാര്യത്തിൽ രാഷ്ട്രീയ നേട്ടം ഇടതുപക്ഷത്തിന് തന്നെയാണ്. യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് നടന്ന സംഭവത്തിന് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഒരു ഉത്തരവാദിത്വവുമില്ല. പരാതിക്കാരി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടപ്പോൾ അതിനോട് അനുകൂല നിലപാട് സ്വീകരിക്കുക മാത്രമാണ് ഇടതുപക്ഷ സർക്കാർ ചെയ്തിട്ടുള്ളത്. ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണകൂടം സ്വീകരിക്കേണ്ട നടപടി തന്നെയാണിത്. സോളാർ കേസ് ഉണ്ടായതും അറസ്റ്റ് നടന്നതുമെല്ലാം യു ഡി എഫ് ഭരണകാലത്താണ്. സോളാർ കമ്മീഷനെ വെച്ച് അന്വേഷണം നടത്തിച്ചതും ഉമ്മൻചാണ്ടി സർക്കാരാണ്. കെ സി വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, എ പി അനിൽകുമാർ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഹൈബി ഇടൻ തുടങ്ങിയ 30 യു ഡി എഫ് നേതാക്കളുമായി സോളാർ നായിക ഫോണിൽ ബന്ധപ്പെട്ടതിന്റെ രേഖകൾ പുറത്തു വന്നതും യു ഡി എഫ് കേരളം ഭരിക്കുമ്പോഴാണ്. കോൺഗ്രസ് നേതാക്കൾ മറന്നാലും രാഷ്ട്രീയ കേരളത്തിന് ഇതൊന്നും അത്ര പെട്ടെന്ന് മറക്കുവാൻ സാധിക്കുകയില്ല. അതുതന്നെയാണ് ഇവിടെ യാഥാർത്ഥ്യവും.